മൈ ഡിയർ ഫ്രണ്ട്സ്, ജീവിതത്തിലെ ജീവിത വിജയത്തിൻ്റെ ഒരു രഹസ്യം, ജീവിത വിജയത്തിൻ്റെ ഒരു മർമ്മം ഈ പ്രഭാതത്തിൽ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. മനോഹരമായ ഒരു കോട്ടാണ് ഓപ്ര വിൻഫ്രിയുടെ കോട്ട്, ദ ഗ്രേറ്റ് കറേജിയസ് ആക്ട് ദാറ്റ് വി മസ്റ്റ് ഡു ഈസ് ടു ഹാവ് ദ കറേജ് ടു സ്റ്റെപ്പ് ഔട്ട് ഓഫ് അവർ ഹിസ്റ്ററി ആൻഡ് പാസ്റ്റ് so that we can live our dreams. Quotation oru pravasham kuda kelkam. The great courageous act that we must all do is to have the courage to step out of our history and past so that we can live our dreams. Nammada swapnangal jeevikkunnathinu vendi nam athyavashyamayittu cheyanda sambhavamana nammada jeevithathilulla നമ്മുടെ ജീവിതത്തിലുള്ള വിഷമങ്ങൾ, പരാജയങ്ങൾ, വേദനകൾ, നമ്മൾ വീണുപോയ സാഹചര്യങ്ങൾ, അതെല്ലാം മറന്ന് നമ്മുടെ സ്വപ്നം ജീവിക്കാനായിട്ടുള്ള ധൈര്യം, അതാണ് ഏറ്റവും വലിയ ധൈര്യം. ഇത് പറയുന്നത് ആരാണ്? ഓപ്ര. വളരെ പാവപ്പെട്ട ഒരു കുട്ടിയായിട്ട് ജനിച്ചു, ഒരു അൺവെഡ് മദറിൻ്റെ കുഞ്ഞായിട്ട്, വിവാഹം കഴിക്കാത്ത ഒരു അമ്മയുടെ കുഞ്ഞായിട്ടാണ് ഓപ്ര ജനിച്ചത്. കുഞ്ഞുനാളിൽ പൊട്ടറ്റോ ഒക്കെ കൊണ്ടുവരുന്ന ചാക്ക് കൊണ്ടുള്ള തുണി വസ്ത്രമായിട്ടിട്ടാണ് ഓപ്ര ജീവിച്ചത്. നീഗ്രോ അമേരിക്കൻ ബ്ലാക്ക് ഗ്രൂപ്പിൽ വരുന്ന ഒരു കഥാപാത്രമാണ് ഓപ്ര. ഓപ്രയ്ക്ക് 6 വയസ്സ് വരെ ഷൂസ് ഇല്ലായിരുന്നു. 14 വയസ്സായപ്പോഴേക്കും ഓപ്ര ഒരു പ്രഗ്നൻ്റായി. പലതവണ പീഡിപ്പിക്കപ്പെട്ടു. ആദ്യം റേപ്പ് ചെയ്യപ്പെട്ടത് 9-ാമത്തെ വയസ്സിലാണ്. 14-ാമത്തെ വയസ്സിൽ പ്രഗ്നൻ്റ് ആയപ്പോൾ ഓപ്രയുടെ പിതാവ് പറഞ്ഞു, കുടുംബത്തിന് പേരുദോഷം വരുന്നതിനേക്കാൾ എൻ്റെ മകൾ മരിച്ചു പോകുന്നതാണ് എനിക്ക് താൽപ്പര്യം. പലതവണ സൂയിസൈഡിനെ പറ്റി ചിന്തിച്ചു ഓപ്ര. എന്നിട്ട് സൂയിസൈഡ് ചെയ്തില്ല. ഓപ്ര പറയുന്നു, അന്ന് ഇൻ്റർനെറ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടു പോയത്. എങ്ങനെ സൂയിസൈഡ് ചെയ്യണം എന്നെനിക്കറിയില്ലായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ഓപ്രയുടെ കുഞ്ഞുനാൾ, ബാല്യകാലം. വളരെ സവിശേഷമായ കാര്യം, ഓപ്ര സ്കൂളിൽ ജോയിൻ ചെയ്തപ്പോൾ, LKG കിൻഡർഗാർട്ടനിൽ ജോയിൻ ചെയ്തപ്പോൾ ഫസ്റ്റ് ഡേയിൽ ഓപ്ര ടീച്ചറിൻ്റെ കയ്യിലൊരു കുറിപ്പ് കൊടുത്തു. ഓപ്ര എഴുതിയത് ഇതാണ്: ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വാക്കുകളേക്കാൾ വലിയ വാക്കുകൾ എനിക്കറിയാം. ഞാൻ ഇവിടെ ഇരിക്കേണ്ടവളല്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ടീച്ചറ് ഫസ്റ്റ് ഡേയിൽ തന്നെ സ്റ്റാൻഡേർഡ് 1-ൽ ആക്കി. ഏതാനും ദിവസം സ്റ്റാൻഡേർഡ് 1-ൽ പഠിച്ചതിന് ശേഷം പെട്ടെന്ന് സ്റ്റാൻഡേർഡ് 2-ലോട്ട് കയറ്റി ഓപ്രയെ. വളരെ പ്രത്യേകതയുള്ള കഥാപാത്രമാണ്. കുഞ്ഞുനാളിൽ തുണി അലക്കി അലക്കി ഇരിക്കുകയാണ് അമ്മൂമ്മ. അമ്മൂമ്മയുടെ അടുത്താണ് ഓപ്ര ആദ്യ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നത്. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞു, നോക്ക് തുണി അലക്കുന്നത് എങ്ങനെയാണെന്ന് നോക്ക്, നീ ഭാവിയിൽ ഇതൊക്കെ ചെയ്യേണ്ടതാ. അപ്പോൾ ഓപ്രയുടെ മനസ്സിൽ പറഞ്ഞു, തുണി അലക്കി ജീവിക്കേണ്ടവളല്ല ഞാൻ, കുറച്ചുകൂടെ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടവളാണ് എന്ന്. 16-ാമത്തെ വയസ്സിൽ റേഡിയോയിൽ ജോക്കിയായിട്ട് കയറി. 19-ാമത്തെ വയസ്സിൽ TV അവതാരകയായിട്ട് കയറി. അതിനുശേഷം 22-ാമത്തെ വയസ്സിൽ ഷിക്കാഗോയിലെ ഒരു TV പ്രോഗ്രാം ആങ്കർ ചെയ്തു. ആ പ്രോഗ്രാം കൊളമായി കിടക്കുന്ന പ്രോഗ്രാമായിരുന്നു, ആരും കാണാത്ത ഒരു പ്രോഗ്രാം. 1 ഇയറിനുള്ളിൽ ആ പ്രോഗ്രാം ഏറ്റവും സോട്ട് ആഫ്റ്റർ പ്രോഗ്രാമായിട്ട് മാറി. അത് കഴിഞ്ഞ് അത് നാഷണൽ പ്രോഗ്രാമായി, അമേരിക്കയിലെ ഏറ്റവും വലിയ TV ഷോയായി ഓപ്ര വിൻഫ്രി ഷോ. 25 വർഷം ഓപ്ര വിൻഫ്രി ഷോ, 25 വർഷം ഓപ്ര വിൻഫ്രി ഷോ അമേരിക്കയിലെ ഏറ്റവും റേറ്റിംഗ് ഉള്ള ഷോ ആയിട്ട് മാറി. 37,000 ആളുകളെ ഓപ്ര ഇൻ്റർവ്യൂ ചെയ്തു. 4,400 എപ്പിസോഡ്സ് ഓപ്ര വിൻഫ്രി ഷോയുടെ എപ്പിസോഡ്സ് ചെയ്തു. അനേകം ഗ്രന്ഥങ്ങൾ എഴുതി. ഏതാനും സിനിമയിൽ അഭിനയിച്ചു. ഇപ്പോൾ അമേരിക്കയിലെ അമേരിക്കൻ ബ്ലാക്ക് പീപ്പിളിൻ്റെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഉമണാണ് ഓപ്ര വിൻഫ്രി ഷോ. ഏറ്റവും വലിയ സമ്പന്നയാണ് എന്നുള്ളതല്ല ഓപ്രയുടെ പ്രത്യേകത. ഓപ്രയുടെ പ്രത്യേകത, ഓപ്ര നിരന്തരമായി സ്വപ്നം കണ്ടുകൊണ്ട് ജീവിതത്തിലെ വേദനകളിലും പരാജയങ്ങളിലും തോറ്റ് പിൻവാങ്ങാതെ
വീണ്ടും സ്വപ്നം കണ്ട പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും മുകളിലേക്ക് കയറാൻ പരിശ്രമിച്ചു. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി നമ്മോട് പറയുന്നു, നമ്മുടെ ജീവിതമായിരിക്കണം നമ്മുടെ സന്ദേശം. നമ്മുടെ പ്രിയങ്കരനായ പീപ്പിൾ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുന്നു, ഫെയിൽ എന്നത് ഫെയിലുവർ അല്ല, ഫേസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് ആണ്. ഫെയിലുവർ എന്നുള്ളത് എന്താണ്? ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ഫെയിൽ എന്നുള്ളത് ഫേസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് ആണ്. ഒരു കാര്യം പഠിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് ഫെയിൽ, ഫേസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ വേദനകളും പരിക്കുകളും ഒക്കെ നമ്മളിങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്നാൽ അത് നമ്മെ വല്ലാതെ ഭാരപ്പെടുത്തും. ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ പിടിക്കാൻ എളുപ്പമാണ്, ഒരു ഭാരവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ ആ ഒരു ഗ്ലാസ് വെള്ളം കുറേ നേരം ഇങ്ങനെ പിടിച്ചാലോ? കുറേ നേരം ഇങ്ങനെ പിടിച്ചാൽ നമ്മുടെ കൈ കഴിക്കും. നമ്മുടെ ജീവിതത്തിലെ നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസസിനെ എപ്പോഴും ഇങ്ങനെ കയ്യിൽ കൊണ്ട് നടക്കരുത്. ഒരു കാക്കയെ ഒരു പരുന്ത് ഓടിച്ചു, വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ്. അപ്പം ഗരുഡനെ കണ്ടു കാക്ക. കാക്ക ഗരുഡനോട് പറഞ്ഞു, ഈ പരുന്ത് എന്നെ ഉപദ്രവിക്കുന്നത് കണ്ടോ? അപ്പോൾ ഗരുഡൻ പറഞ്ഞു, നിൻ്റെ വായിൽ നീ കൊത്തിപ്പിടിച്ചിരിക്കുന്ന ആ ഇറച്ചി കഷ്ണം അങ്ങ് വിട്ടുകള, അപ്പം പരുന്ത് പോയിക്കൊള്ളും. കാക്ക അതനുസരിച്ചു ഇറച്ചി കഷ്ണം വിട്ടുകളഞ്ഞു. പരുന്ത് ഇറച്ചിയുടെ പുറകെ പോയി, കാക്ക പറന്നു പോവുകയും ചെയ്തു. നമ്മുടെ ചുണ്ടിൽ നാം കൊത്തിപ്പിടിച്ചിരിക്കുന്ന പല ഇറച്ചി കഷ്ണങ്ങളെയും നമ്മുടെ വായിൽ നിന്ന് വിട്ടുകളഞ്ഞാൽ മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ട് പറക്കാൻ പറ്റൂ. വിമാനയാത്ര ചെയ്യുമ്പോൾ ലഗേജെല്ലാം ചെക്ക് ഇൻ ചെയ്ത് ലഗേജ് അകത്ത് കയറ്റി കഴിയുമ്പോൾ നമ്മൾ റിലാക്സ്ഡ് ആവില്ലേ? നമ്മൾ ഫ്രീ ആവില്ലേ? നമ്മുടെ ഭാരങ്ങളെല്ലാം വിട്ട് കളയുമ്പോഴാണ് നാം ഏറ്റവും കൂടുതൽ ഫ്രീ ആകുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിലുള്ള നല്ല അനുഭവങ്ങളെ നിരന്തരം അയവിറക്കിക്കൊണ്ടിരിക്കാം. നമ്മുടെ ജീവിതത്തിലുള്ള വേദനാജനകമായ അനുഭവങ്ങളെ വിട്ട് കളയാൻ, മറന്നു കളയാൻ പരിശ്രമിക്കാം. അത് നമ്മെ ജീവിത വിജയത്തിലേക്ക്, വലിയ ഔട്ട്പുട്ടിലേക്ക്, നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിലേക്ക് നയിക്കുക തന്നെ ചെയ്യും.